ബിഗ് ബോസ് മലയാള ഫൈവിലെ രണ്ടാമത്തെ വീക്കിലി ടാസ്കിൽ പരസ്പരം പോരടിച്ച മത്സരാർത്ഥികൾ ശോഭ വിശ്വനാഥും അഖിൽ മാരാറും തമ്മിലുള്ള ടാസ്ക് പെർഫോമൻസിൽ മനീഷ ബെസർ അടിച്ചതോടെ തുടങ്ങിയ കലഹമാണ് ഇന്ന് ബിഗ് ബോസിൽ നിറഞ്ഞു നിന്നത്. ബെസർ വിഷയത്തിനിടെ ഉള്ള സംസാരത്തിനിടെ സാഗർ ശോഭയെ കൂളാക്കാൻ ശ്രമിക്കുന്നതിനിടെ നീ അമ്മയുടെ അടുത്ത് പോയിരിക്കുക, ഒരു കുപ്പിപ്പാലം കൂടി വെച്ചു എന്ന് ശോഭ പറഞ്ഞത് പ്രശ്നങ്ങൾക്ക് തുടക്കമിടുകയായിരുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന മനീഷ, ഞാനിവിടെ ആൺപിള്ളേർക്ക് കുപ്പിപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുവാണോ? സംസാരിക്കുമ്പോൾ മാന്യതയോടെ സംസാരിക്കണം. ഇത്രയും നാൾ ഞാൻ മാന്യതയോടു കൂടിയേ സംസാരിച്ചിട്ടുള്ളൂ. കുത്തിക്കൊടുക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാകും. ഇതൊക്കെ സ്വന്തം കുടുംബത്തിലെ സംഗതികളാണ് പുറത്തു വരുന്നത് എന്നാണ് മത്സരാർത്ഥികളോടായി പറഞ്ഞത്. ഇതിൽ പ്രതികരിക്കേണ്ടത് നിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് മനീഷ സാഗറിനോടും പറയുന്നുണ്ട്. അല്പനേരം കഴിഞ്ഞ് ശോഭയെ കുപ്പിപ്പാൽ എവിടെയെന്ന് വെച്ചാൽ എടുത്തു തന്നേക്ക്, എനിക്ക് കുടിക്കണം എന്നാണ് സാഗർ ചോദിക്കുന്നത്. നിന്റെ അമ്മയോട് ചോദിക്ക, ഇത്രയും നാൾ നിന്നെ ഫീഡ് ചെയ്തത് നിന്റെ അമ്മയല്ലേ, അവരോട് ചോദിക്ക എന്ന ദേഷ്യത്തോടെ ശോഭ പറഞ്ഞത് വീട്ടിൽ വൻ ബഹളത്തിന് വഴിയൊരുക്കുകയായിരുന്നു. എന്തിനാണ് വീട്ടിലുള്ളവരെ വലിച്ചിടുന്നത്? മനീഷ ചേച്ചിയല്ല സാഗറിൻ്റെ അമ്മ, ഇവിടെ എല്ലാവർക്കും അമ്മയുണ്ട്. നീ ആ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച ശോഭയോട് ദേവു കയർക്കുന്നുണ്ട്. താൻ കളിക്കാണ് അങ്ങനെ പറഞ്ഞതെന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ ദേവു കൂട്ടാക്കിയില്ല. പിന്നാലെ ഇക്കാര്യത്തെപ്പറ്റി സാഗർ ശോഭയോട് ചോദിച്ച് വഴക്കിലേർപ്പെട്ടു. നിനക്ക് അമ്മയും മോനും കളിക്കുന്നെന്ന് തോന്നിയോ? നീ എന്തിനാണ് ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നത്? എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഞാൻ സോറി പറയും എന്ന് സാഗർ പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ അഖിൽ മാരാർ ഇടയ്ക്ക് കയറുകയും ഇരുവരും തമ്മിൽ ചെറിയ കയ്യേറ്റം നടക്കുകയും ചെയ്തു. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് പറയണം, തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സമ്മതിക്കണം. എനിക്ക് പറയേണ്ട കാര്യങ്ങൾ അത് ആരോടാണെങ്കിലും ഞാൻ സംസാരിക്കും. ആവശ്യമില്ലാണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കല്ലേ ശോഭ എന്നും സാഗർ പറയുന്നു. ഇത്രയും നേരം തമാശക്കാണ് ഓരോന്ന് പറഞ്ഞതെന്നാണ് ശോഭ നൽകുന്ന മറുപടി. അത് ആ രീതിയിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ലെന്ന് ശോഭ പറയുന്നു. ഇതേ തുടർന്നുള്ള സംസാരങ്ങളായിരുന്നു പിന്നീട് ബിഗ് ബോസിൽ നടന്നത്. വ്യക്തിപരമായ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് അഖിൽ പറഞ്ഞു. ശേഷം ശോഭ സാഗറിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു.